ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വീണ്ടും എല്ലാവർക്കും ടേസ്റ്റ് ആൻഡ് തോട്ട്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് ഓംലെറ്റ് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചെറിയൊരു മാറ്റം വരുത്തി ഞാൻ കുറച്ചും കൂടെ ടേസ്റ്റി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട് 3 എണ്ണം. 2 പച്ചമുളകാണ്, ചെറുതായിട്ട് അരിഞ്ഞെടുത്തിന് കുറച്ചൊക്കെ സ്പൈസി വേണ്ടേ നമുക്ക്. പിന്നെ ഞാൻ കറിവേപ്പില എടുത്തിട്ടുണ്ട്, അതും വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. പിന്നെ കുറച്ചൊന്ന് കളർഫുള്ളാക്കാനായിട്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അത് നീളത്തിൽ വളരെ തിന്നായിട്ട് അരിഞ്ഞെടുത്തത്, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക, എന്നാലേ അതുമായിട്ട് ചേർന്ന് കിടക്കുള്ളൂ നന്നായിട്ട്. പിന്നെ ചെറിയൊരു സവാള വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പൊട്ടറ്റോ പുഴുങ്ങി എടുത്തിട്ടുണ്ട്, അതിങ്ങനെ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ. പിന്നെ നമുക്ക് വേണ്ടത് എന്നാ, മുട്ടയില്ലാതെ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാൻ പറ്റിയല്ലോ. അപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, മിക്സ് ചെയ്യാനായിട്ട് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മുടെ പൊടി പൊടിയായിട്ട് അരിഞ്ഞ സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരുന്ന നമ്മുടെ ക്യാരറ്റ്, വളരെ കുറച്ച് ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അത് ഗ്രേറ്റ് ചെയ്തെടുക്കുവാണെങ്കിൽ നന്നായിട്ട് അതിനോട് ചേർന്ന് കെടുക്കും. ഇനി നമുക്ക് വേണ്ടത് പച്ചമുളക്, വളരെ പൊടിയായിട്ട് അരിഞ്ഞ് പച്ചമുളക്. അപ്പോൾ സ്പൈസി ഇഷ്ടമുള്ളവരെല്ലാം 2 പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ ഇടാവുന്നതാണ്. പിന്നെ കറിവേപ്പില, കറിവേപ്പില എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. അപ്പോൾ കറിവേപ്പില നിങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞിടുക. ഓക്കെ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ എന്നാ വേണ്ടേ, മുട്ട 1 എണ്ണം പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ 1 മുട്ട പോരല്ലോ, അപ്പോൾ ഒന്നും കൂടെ നമുക്ക് അടുത്ത മുട്ടയും കൂടെ പൊട്ടിച്ചിടാം. ഓക്കെ, അങ്ങനെ അടുത്ത മുട്ടയും കൂടെ ഞാൻ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി എന്നാ, മറക്കല്ലേ നമ്മുടെ ബോയിൽഡ് പൊട്ടറ്റോ, അത് നന്നായിട്ട് അരച്ച് ഇതുപോലെ എടുത്ത് അതും കൂടെ ഇട്ടിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഉപ്പും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാം കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിൽ കഴിക്കാം, ലഞ്ചിന് വേണമെങ്കിൽ അത്യാവശ്യം കഴിക്കാമെന്നാണ്, സ്നാക്സ് ആയിട്ട് ഈവനിങ് കഴിക്കാം, എല്ലാത്തിനും കൂടെ പറ്റിയ നല്ല റെസിപ്പിയാണ്. അത്യാവശ്യം വയറ് നിറയ്ക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാനിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ജസ്റ്റ് ഒന്ന് തടവി കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് മുക്കിയെടുത്ത് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ഇതിന് മുകളിൽ കുറച്ചും കൂടെ തിക്നെസ് കൂടാനായിട്ട് ഞാൻ കുറച്ചും കൂടെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, കുറച്ചും കൂടെയൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പോൾ തീ നിങ്ങൾ കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകുമേ. ഓക്കെ, അങ്ങനെ കുറച്ചും കൂടെ തിക്കൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ബ്രെഡ് നമുക്ക് മിക്സിൽ മുക്കി പാനിൽ വെച്ച് കൊടുക്കാം. ഓക്കെ, ഒരു വശം ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്ക് ഇട്ടിട്ട് മറുവശവും കൂടെ നമുക്ക് അങ്ങനെ ലൈറ്റ് ഗോൾഡൻ ആക്കി എടുക്കാം. ഓക്കെ, ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, ഇതേപോലെ ലൈറ്റ് ഗോൾഡൻ ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പൊട്ടറ്റോയുടെ ടേസ്റ്റും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങൾക്കത് ചെയ്ത് നോക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് സ്പെഷ്യൽ, പ്രത്യേകം സ്പെഷ്യൽ എന്ന് ഞാൻ പറയുകയാണ്, എൻ്റെ സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതോടൊപ്പം ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഇടുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അവിടെ ഒരു ബെൽബട്ടൺ ഉണ്ടേ, അതും കൂടെ ഒന്ന് ഓണാക്കണേ. എന്നാലും നിങ്ങൾക്ക് ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നിങ്ങൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനാണേലും നല്ലതാണ്. എരിവൊന്ന് മാറ്റിയെടുത്താൽ, ഇതേപോലെ ഞാനൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. താങ്ക് യു.